നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഏർലിയർ ട്രാൻസ്ഫർ ന്യൂസ്, എൻകുക്കു ടു ചെൽസി. നൗ ഇത് കുറച്ച് ദിവസമായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ്. ഇൻഫാക്ട് തുടങ്ങിയ ന്യൂസ് എന്തായിരുന്നു, എൻകുക്കു ഓൾറെഡി മെഡിക്കൽസ് കണ്ടക്ട് ചെയ്തു, ചെൽസി ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തി, മെഡിക്കൽസ് ത്രൂ ആയി, കോൺട്രാക്ട് ഏകദേശം എൻകുക്കു ആയിട്ടുള്ള പ്രീ എഗ്രിമെന്റ് കോൺട്രാക്ട് നടത്തി. ഇനി അതുപോലെ തന്നെ വരാൻ പോകുന്ന സമ്മറിൽ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്, ആർ ബി ലൈപ്സിഗിൽ നിന്നുള്ള 60 മില്യന്റെ റിലീസ് ക്ലോസ്. അപ്പൊ അത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെൽസി നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ രസമാണ്. അതായത് ഒരു പ്ലെയറിനെ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രീ മെഡിക്കൽസ് ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് ക്ലാരിഫൈ ചെയ്തു, അത് ഇൻഷുറൻസ് റിലേറ്റഡ് മെഡിക്കൽ ആയിരുന്നു, പക്ഷെ ചെൽസി ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആണെന്നുള്ളത്. നൗ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേന്റെ നിയമപ്രകാരം നമ്മളൊരു പ്ലെയർ ഇൻ കോൺട്രാക്ട് ഉള്ള പ്ലെയറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും ഡയറക്ട്ലി അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്കൊരു ചോദ്യമുണ്ട്. പക്ഷേ ദാറ്റ് ടിപ്പിക്കലി ഹാപ്പൻസ്. ഇപ്പോൾ ഉദാഹരണത്തിൽ അന്റോണിയോ റൂഡിഗർ റിയൽ മാഡ്രിഡ്, പക്ഷെ അത് കോൺട്രാക്ടിന്റെ കാലാവധി കഴിഞ്ഞു. എൻകുക്കിന്റെ കോൺട്രാക്ടിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല, പുള്ളിക്കാരന്റെ കോൺട്രാക്ട് ഈ വർഷം കഴിയുമ്പോൾ റിലീസ് ക്ലോസ് ട്രിഗർ ആവുകയാണ്. അതായത് 60 മില്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ക്ലബിനും എൻകുക്കുവിനെ മേടിക്കാം എന്നുള്ള റിലീസ് ക്ലോസ്. അപ്പൊ ആ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ തയ്യാറുള്ള ക്ലബുകളും എൻകുക്കുവായിട്ടുള്ള പേഴ്സണൽ എഗ്രിമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻകുക്കു ഇസ് റെഡി ടു ജോയിൻ ഇനി ക്ലബ്. അപ്പൊ അതിനാണ് റിലീസ് ക്ലോസ് ആൾക്കാർ വെക്കുന്നത്. നൗ ദ റൂമർ ഈസ് ഇതുപോലെ തന്നെയാണ് ഏർലിംഗ് ഹാലൻഡിന് ഒരു റിലീസ് ക്ലോസ് വെച്ചിട്ടുണ്ട്, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ട്രിഗർ ചെയ്യാൻ. സോ ഒബ്വിയസ്ലി അത് റിയൽ മാഡ്രിഡിനോ ഏതൊരു ക്ലബിനും വന്ന് ബിഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലീസ് ക്ലോസ്. സോ സിമിലർലി എൻകുക്കിന് ഒരു റിലീസ് ക്ലോസ്, അത് ചെൽസി ബിഡ് ചെയ്യാൻ തയ്യാറാണ്. നൗ നമ്മളിപ്പോ കേൾക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻകുക്കുമായിട്ടുള്ള ഡീൽ ഓൾറെഡി നമ്മൾ എഗ്രീ ചെയ്ത് കഴിഞ്ഞു, പ്രീ കോൺട്രാക്ട് ടേംസ് എഗ്രി ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇനി നമ്മൾ ലൈപ്സിഗിനെ അപ്രോച്ച് ചെയ്തിട്ട് പറയുന്ന 60 മില്യൺ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യുന്നതിന് പകരം അതിനെക്കാളും കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ ലൈപ്സിഗിനെ സംബന്ധിച്ച് അവർക്കും ഗുണകരമാണ്, കാരണം 60 മില്യൺ കിട്ടുന്നതിന് പകരം അവർക്ക് മേ ബി ലെറ്റ്സ് ഒരു 75 മില്യൺ അല്ലെങ്കിൽ 75 to 90 മില്യൺ കിട്ടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബിഗ് ബിഗ് ഡീൽ. അതെന്തുകൊണ്ടെന്നാലും അവരത് നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കില്ല ഇൻ ടേംസ് ഓഫ് ഫൈനാൻഷ്യൽ ടേംസ്. നൗ പെർഫോമൻസിന്റെ കാര്യം നമുക്ക് കണ്ടറിയാം, കാരണം അവിടെ ടീം ഓണർ എന്തായാലും ചെക്കം പോയിട്ട് 2 ഗോളൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞ കളിയിൽ തകർത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ഹ്യൂജ് തിങ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാനുവരിയിൽ എൻകുക്കു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാത്തിരിക്കണം. വിച്ച് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ്, കാരണം ദിസ് ഇസ് ട്രാൻസ്ഫർ ഡിസ്കഷൻ തുടങ്ങേണ്ട സമയം പോലും ആയിട്ടില്ല, ബട്ട് വി ആർ ഓൾറെഡി ഇൻ ദ മാർക്കറ്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ പോവും, ആരാണ് അവിടെ കളിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളൊക്കെ സ്പെക്കുലേഷൻ നടത്തണം. കാരണം കാലമച്ചനോടോനെ കുറിച്ച് നമ്മൾ തിരിച്ചു വിളിക്കണം എന്നുള്ള ഡീറ്റെയിൽസും കൂടെ പറയുന്നുണ്ട്, അതും നമ്മൾ കേൾക്കുന്നുണ്ട്. സോ ലോട്ട് ഓഫ് തിങ്സ് ആർ ഇസ് ഹാപ്പനിങ്, ബട്ട് ദിസ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് എസ്പെഷ്യലി എൻകുക്കു. ഇതിന്റെ അർത്ഥം വേറൊരു ക്ലബിനും ഇനി എൻകുക്കുവിനെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കുറവാണ്, കാരണം വി ഓൾറെഡി ഹാവ് ഹിസ് സൈനിങ്സ് ഓൺ ആർ ഹാൻഡ്. സോ വൺസ് ക്ലബ്ബുകൾ ഒരു ഫീസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ജാനുവരിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറ്റ്ലീസ്റ്റ് ഒരു 80% എൻകുക്കു ചെൽസി പ്ലെയർ ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹോപ്പ്ഫുള്ളി ലെറ്റ് സീ വാട്ട് ദാറ്റ് ഹാപ്പൻസ് ഉള്ളത്. ബട്ട് ദിസ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ്. ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കോമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, എസ്കേ ഫ്രം ചെൽസിക്കാരൻ.